നിങ്ങളുടെ കെമിസ്ട്രി ഉണ്ടായിരുന്നു ജലജ, ട്രമെൻഡസ് കെമിസ്ട്രി. വേണു നാഗവള്ളിയും ജലജയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല നല്ല. കാരണം വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ആ ജോഡിയെ മലയാളി ഒരുപക്ഷെ വേണുചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ എടുത്ത് ഞാനാണ്, അവസാന ഇൻ്റർവ്യൂ. ഇവിടെ വന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനിതൊക്കെ ചോദിച്ചാൽ ഈ പടങ്ങളിലൊക്കെ പല ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചിരുന്നു. അപ്പം അദ്ദേഹം കുറേ കാലം കൈരളിയും ജോലിയും ചെയ്തിരുന്നു, അറിയാലോ, ഇവിടുത്തെ ക്രിയേറ്റീവ് സെക്ഷനിൽ വന്നു. അവസാനം പുള്ളി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ബ്രിട്ടാസ ഇനി എന്ന് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ചില പുള്ളിക്കറിയാം, മൂപ്പർ രോഗത്തിൽ വിധേയമായിരിക്കുകയാണ്, അടിപ്പെട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണിച്ചിട്ട് അങ്ങനെ പറയരുത്, ഏ നിങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും പോകുന്നില്ല, നമ്മളൊക്കെ പോയ ശേഷം ഞങ്ങൾ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പ്രസ് ചെയ്ത് പിന്നെ പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ജലജയെ സിനിമയിൽ സങ്കല്പിക്കുമ്പോൾ, ജലജയുടെ കഥാപാത്രം എടുക്കുമ്പോൾ എപ്പോഴും അതിനോടൊപ്പം വരുന്നൊരു കഥാപാത്രമാണ് വേണുചേട്ടൻ. എങ്ങനെയാണ് ജലജയ്ക്ക് വേണുചേട്ടൻ്റെ ഒരു സ്മരണകളെ ഓർക്കാൻ കഴിയുന്നത്? നല്ല ഓർമ്മകളാണ്. എന്താ വെച്ചാൽ ഒരു വലിയ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതുമല്ല നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കമ്പാറ്റബിലിറ്റി, നമ്മൾക്ക് പറഞ്ഞ പോലെ കെമിസ്ട്രി, ഫിസിക്സ് ആയാലും എന്തുമായാലും ശരി, ബട്ട് ഒരു മാത്തമാറ്റിക്സ് ആയിരുന്നു. അതെ, അതൊരു മാത്തമാറ്റിക്സ് ആയിരുന്നു. നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ടല്ലേ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ട് ലെവൽ വളരെ നല്ലതായിരുന്നു. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഞാനും പോയിരുന്നു, ഹോസ്പിറ്റലായിരുന്നപ്പോഴത്തേക്ക്, അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലാണെന്ന്. അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ മരിച്ചത്. പോയി കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? എങ്ങനെ പുള്ളിയുടെ കണ്ണ് നിറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഒന്നും അല്ല, പുള്ളിക്കും അപ്പം ഏകദേശം, ഞാൻ മീര ചേച്ചിയടുത്തൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏകദേശം പുള്ളിക്കും അതിൻ്റെ സിറ്റുവേഷൻ അറിയാം എന്നുള്ള മട്ടിൽ. അപ്പം ഒന്നും അങ്ങനെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാനും അമ്മും കൂടെ പോയത്, അമ്മൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു ഒക്കെ ഇരുന്ന്. ഒന്നും അങ്ങനെ എനിക്കൊന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നിരിക്കാം, പക്ഷെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്ന മാത്രം കണ്ട. അപ്പോൾ എനിക്കും കൂടുതലിരുന്നിട്ട് ബുദ്ധിമുട്ടിക്കണ്ട, നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിഷമം ഇനി കൂടുതലാവണം. കുറച്ച് നേരം ഞാനും ഇരുന്നു അവിടെ, ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു, മോനും ഉണ്ടായിരുന്നു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ സിനിമകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ മലയാളികളെ നന്നായിട്ട് പിടിച്ച് കുലുക്കി അല്ലെങ്കിൽ അവരെ നന്നായി സ്വാധീനിച്ച പടങ്ങളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിലൊരു സാന്നിധ്യമുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. ആ 70-കളിലെ 80-കളിലെ ആ സ്വാധീനവും സാന്നിധ്യമൊക്കെ പിന്നീട് പോയി മറഞ്ഞു. പിന്നെ കുറേ ട്രെൻഡ് മാറി, ഓരോ കാലഘട്ടത്തിൻ്റെ ആയിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ പുതിയ ട്രെൻഡായി, പുതിയ ആൾക്കാരായി. പുതിയ ആൾക്കാരുടെ എനിക്കറിയില്ല, ഇപ്പം ജനങ്ങളുടെ ടേസ്റ്റ് മാറി അല്ല, ജനങ്ങൾ എത്ര നല്ല പടങ്ങളുണ്ടെങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്യും. ഏതാണെങ്കിലും ഇപ്പോൾ സ്ത്രീ കഥാപാത്രമാണോ പുരുഷ കഥാപാത്രമാണോ എന്നുള്ളതല്ല, കഥ നല്ലതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ വന്നാലല്ലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാത്ത പടങ്ങൾ വന്നാൽ പിന്നെ നിവൃത്തിയില്ലാതെ അവരും പോയി കാണുന്നു.